software engineering and its significance emergence of software engineering the different processes involved in the development of a software etc were covered in the first session in the second session handled by robin sir from uttam polytechnic he covered uh, software development life cycle sdlc the need for software life cycle models and

റിയൽ ടൈം സിറ്റുവേഷൻ നിങ്ങളെ എങ്ങോട്ടാണ് ഈ ഒരു ഡിപ്ലോമ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ സാറിൻ്റെ സെഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കറിയാം ഒരു സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ അഡ്മിൻ സോഫ്റ്റ്വെയർ എൻജിനീയേഴ്സ് സിസ്റ്റം അനലിസ്റ്റ് ടെസ്റ്റേഴ്സ് എക്സെട്ര ഇവരൊക്കെയാണ് ഉള്ളത് ഇനി എങ്ങനെയാണ് അത് റിയൽ റിയലി വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ശരിക്കും ആ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷനിൽ തന്നെ പോയാൽ ഇപ്പം നമുക്ക് തിയറി പഠിക്കാനേ പറ്റുള്ളൂ പുട്ടിൻ ടു പ്രാക്ടീസ് യു ഹാവ് ടു ബി ഇൻ ടു ദാറ്റ് സിറ്റുവേഷൻ ഓക്കെ ഗൈസ് ലെറ്റ് എസ് ബിഗിൻ സോ ബൈ ദിസ് ടൈം യു ഹാവ് റിയലൈസ് ദി റിലവൻസ് ഓഫ് ഇൻക്ലൂഡിംഗ് ദീസ് കോഴ്സ് ദാറ്റ് ഈസ് പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആസ് എ പാർട്ട് ഓഫ് അവർ കറിക്കുലം അപ്പൊ അതായത് ഇനി എന്തിനാ ഇതൊക്കെ പഠിക്കുന്നതെന്ന് ആർക്കും ഒരു സംശയവും വേണ്ട ഇത് പഠിക്കുന്നത് എന്തിനാണെന്നുള്ളത് ഇപ്പോ നിങ്ങൾ മനസ്സിലാക്കി കാണും കാരണം ഇനി ധൈര്യമായിട്ട് എല്ലാവർക്കും പറയാം ഞാൻ എന്തിനാണ് ഇതൊക്കെ പഠിക്കുന്നത് അതായത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് മാനേജ്മെന്റ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ് എന്നുള്ള സബ്ജക്റ്റ് നമ്മുടെ കറിക്കുലത്തിന്റെ പാർട്ടായിട്ട് പഠിക്കുന്നത് സോ നൗ ലെറ്റ് എസ് ഗോ ടുഡേ സെഷൻ ടുഡേ ഐ എം ഗോയിങ് ടു ഡിസ്കസ് ഫോളോയിങ് ടോപ്പിക്സ്

സ്പൈറൽ മോഡൽ അജയ് ഇറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ ടുഡേ വി മോഡൽ ദ ദ ഫസ്റ്റ് ഇസ് മോഡൽസ് മോഡൽസ് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ലൈഫ് സൈക്കിൾ മോഡൽസ് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ ഇസ് എ സീരീസ് ഓഫ് ഐഡന്റിഫയബിൾ സ്റ്റേജസ് ദാറ്റ് എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അണ്ടർഗ്രോസ് അണ്ടർഗ്രോസ് ഡ്യൂരിഇറ്റ് ലൈഫ് ടൈം അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ അതിൻ്റെ ബിഗിനിംഗ് തുടങ്ങി അതിൻ്റെ റിട്ടയർമെന്റ് വരെ കടന്നു പോകുന്ന ഡിഫറൻറ്റ് ഫേസസ് ആണ് ഓക്കെ അപ്പോ ഡിഫറെ ഫേസസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ് യു ക്യാൻ ജസ്റ്റ് റിവ്യൂ ദാറ്റ് ഫേസസ് ഏതൊക്കെയാണ് ഫീസിബിലിറ്റി അനാലിസിസ് ആദ്യം ഫീസിബിലിറ്റി അനാലിസിസ് നടത്തുന്നു ഈസ് വെദർ ദീസ് പ്രോജക്റ്റ് ഈസ് ഫീസിബിൾ ഓർ നോട്ട് പല തരത്തിലുള്ള ഫീസിബിലിറ്റിയാണ് നമ്മുടെ മുന്നിലുള്ളത് അതായത് ടെക്നിക്കൽ ഫീസിബിലിറ്റി എക്കണോമിക് ഫീസിബിലിറ്റി ഓപ്പറേഷണൽ ഫീസിബിലിറ്റി ഷെഡ്യൂൾ ഫീസിബിലിറ്റി ഇങ്ങനെ പലതരത്തിൽ അതായത് നമുക്ക് ഓരോന്നും നമ്മുടെ കയ്യിലുള്ള ടെക്നിക്കൽ അമ്യൂണിറ്റീസ് വെച്ച് നമുക്ക് ഈ പ്രോജക്റ്റ് സക്സസ്ഫുള്ളി കംപ്ലീഷനിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്കുന്നതാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ നമ്മളുടെ ഒരു ബഡ്ജറ്റിൽ വരുന്നതാണോ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഇത് കംപ്ലീറ്റ് ആവുമോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ്റെനൻസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിൽ ഓപ്പറേഷൻ ഒക്കെ തുടങ്ങിക്കഴിയുമ്പോൾ ഇത് സക്സസ്ഫുള്ളി ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ അത് ചെക്ക് ചെയ്യുന്നതാണ് ഓപ്പറേഷണൽ ഫീസിബിലിറ്റി നെക്സ്റ്റ് ഇസ് ഷെഡ്യൂൾ ഫീസിബിലിറ്റി നമുക്ക് പറഞ്ഞ ടൈമിൻ ടൈമിൻ്റെ അകത്ത് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് അതിൻ്റെ കംപ്ലീഷനിൽ എത്തിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഷെഡ്യൂൾ ഫീസിബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഫീസിബിലിറ്റി അനാലിസിസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിയായ രീതിയിൽ റെക്കോ നമ്മൾ റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ അനലൈസ് ചെയ്യും അത് സ്പെസിഫൈ ചെയ്യും അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എസ് ആർ എസ് ഡോക്യുമെന്റ് ദറ്റ് ഈസ് സോഫ്റ്റ്വെയർ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ ഡോക്യുമെന്റ് എസ് ആർ എസ് ഡോക്യുമെന്റ് അതിൽ കറക്റ്റായിട്ട് നമ്മളൊരു കോൺട്രാക്ട് പോലെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ യൂസർ ഗ്രൂപ്പും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീമും തമ്മിലുള്ള ഒരു അഗ്രിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എസ് ആർ എസ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ എസ് ആർ എസ് ഡോക്യുമെന്റിൽ നമ്മുടെ റിക്വയർമെന്റ്സ് ഒക്കെ തന്നെ ഡോക്യുമെന്റ് ചെയ്യും നെക്സ്റ്റ് ഡിസൈൻ ഡിസൈൻ രണ്ട് രീതിയിലുണ്ട് അതായത് ഒരു ഓവറോൾ ആർക്കിടെക്ചർ മാത്രം ഡിസൈൻ ചെയ്യുന്നതാണ് ഹൈ ലെവൽ ഡിസൈൻ എന്ന് പറയുന്നത് പിന്നീട് അതിൻ്റെ മൈന്യൂട്ട് ഡിസൈനിലേക്ക് പോകുന്നതാണ് ലോ ലെവൽ ഡിസൈൻ ഓർ ഡീറ്റെയിൽഡ് ഡിസൈൻ ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ അതിന് പാരലായിട്ട് തന്നെ നമുക്ക് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം കോഡിംഗ് ആൻഡ് യൂണിറ്റ് ടെസ്റ്റിംഗ് ദൻ കോഡ് ചെയ്ത് യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യും ഇന്റഗ്രേറ്റ് ചെയ്തതിനു ശേഷം ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തും ഇന്റഗ്രേഷൻ ദൻ സിസ്റ്റം ടെസ്റ്റിംഗ് സിസ്റ്റം ആസ് എ ഹോൾ ഈസ് ടെസ്റ്റഡ് ഫോർ ഇറ്റ്സ് ആക്സെപ്റ്റബിലിറ്റി ബൈ ദി യൂസേഴ്സ് അപ്പൊ ഇങ്ങനെയാണ് ഒരു സോഫ്റ്റ് ലൈഫ് സൈക്കിളിന്റെ സീരീസ് ഓഫ് ഫേസസിലൂടെ അത് കടന്നു പോകുന്നത് ഒരു ലൈഫ് സൈക്കിളൊക്കെ നമുക്ക് പരിചയമുണ്ട് പല ലൈഫ് സൈക്കിൾസും നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും ഈവൺ നമ്മുടെ കേസ് തന്നെ എടുക്കാം ഒരു ഹ്യൂമൻ ബീയിങ് തന്നെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലെ ഒരു നമ്മുടെ ഒരു ന്യൂ ബോൺ ബേബി അതിൻ്റെ ഒരു റിട്ടയർമെന്റ് ഫ്രം ലൈഫ് അതായത് നമ്മുടെ ഡെത്ത് വരെ കടന്നു പോകുന്ന ഡിഫറൻറ് ഐഡന്റിഫയബിൾ സ്റ്റേജസ് ഉണ്ട് അപ്പം ആദ്യം വരുന്നത് ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡ് നമുക്ക് എത്ര വയസ്സ് വരെയാണ് അനുവദനീയമായിട്ടുള്ള കൺസെഷൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഏജ് ആണ് അത് അല്ലെ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്വൽവ് ഇയേഴ്സ് വരെ നിങ്ങൾ ചൈൽഡ്ഹുഡിലെയാണ് കടന്നു പോകുന്നത് തേർട്ടീൻ ടു നയൻറ്റീൻ ടീനേജിൽ വരുന്നു ടീനേജ് കഴിഞ്ഞാൽ പിന്നെ യൂത്ത് അപ്പോൾ ഏകദേശം നിങ്ങളൊക്കെ ആ യൂത്തിൽ എത്തി നിൽക്കുന്ന ഒരു ഏജാണ് ഇപ്പോൾ അപ്പോൾ യൂത്ത് അത് കഴിഞ്ഞാൽ മിഡിൽ ഏജ് അത് കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഓക്കെ ഈ രീതിയിലാണ് നമ്മൾ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് പക്ഷെ നമ്മുടെ ഒരു ലൈഫ് സൈക്കിളിൽ ഈ ബയോളജിക്കൽ ലൈഫ് സൈക്കിൾസിൽ ഒന്നും തന്നെ റീടേക്ക് ഇല്ല ഒരു തവണ എന്തെങ്കിലും ഒരു എറേഴ്സ് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പിന്നെ അത് തിരിച്ചു വന്ന് കറക്റ്റ് ചെയ്യാമെന്നൊന്നും വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല അല്ലേ അപ്പൊ അത് പോലെ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെ മുന്നോട്ട് കൊണ്ടുപോയാൽ പല ഡിഫിക്കൽറ്റീസും ഉണ്ടാവും സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിൽ തീർച്ചയായും റീടേക്കുകൾ ആവശ്യമാണ് എന്തെങ്കിലും പുതിയ പുതിയ റിക്വയർമെന്റ് അനുസരിച്ച് അല്ലെങ്കിൽ കസ്റ്റമർ നീഡ്സ് അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഒരു മാർക്കറ്റിൽ ഒരു കമേഴ്ഷ്യൽ പ്രോഡക്റ്റ് എന്ന നിലയ്ക്ക് ഒരു മാർക്കറ്റ് പിടിച്ചു നിക്കാനായിട്ട് പറ്റുള്ളൂ സോ ഇൻ ജനറൽ ടേംസ് മോഡൽ ഈ പ്രോസസ് മോഡൽ ആയിട്ട് തന്നെയാണ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ മോഡലിനെ കാണുന്നത് കാരണം സോഫ്റ്റ്വെയർ എ Continuous process. So, we treat the software as a process. Uh, a process model specifies a general process, usually as a set of stages in which a project should be divided, the order in which the stages should be executed.

ഇതിനേക്ക് നേരിടുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ പിന്നെ യൂസേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസോ അങ്ങനെ വല്ലതുമൊക്കെ ഈ എക്സിക്യൂഷൻ സ്റ്റേ സിലേക്ക് പ്രൊസീഡ് ചെയ്യുമ്പോഴേക്കും വരുന്നുണ്ടോ ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു ജനറൽ പ്രോസസ്സിനെ മോഡൽ ചെയ്യുന്നത് ഓക്കെ അപ്പോ അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെയും നമ്മൾ ഇതൊക്കെ തന്നെ കൺസിഡർ ചെയ്തിട്ടാണ് മോഡൽ ചെയ്യുന്നത് എ ലൈഫ് സൈക്കിൾ മോഡൽ എക്സ്പ്ലെയിൻസ് ദി ഡിഫറെ ആക്ടിവിറ്റീസ് ദാറ്റ് നീഡ് ടു ബി ക്യാരിഡ് ഔട്ട് ടു ഡെവലപ്പ് എ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആൻഡ് ദി സീക്വൻസിങ് ഓഫ് ദീസ് ആക്ടിവിറ്റീസ് അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇതിൽ വരുന്നത് ദ ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഈ ആക്ടിവിറ്റീസ് എപ്പോൾ എങ്ങനെ ഒക്കെ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളൊരു ലൈഫ് സൈക്കിൾ മോഡലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് സോ ഇതിൽ ഈ ലൈഫ് സൈക്കിൾ മോഡൽ എന്താണെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വൈ യൂസ് എ ലൈഫ് സൈക്കിൾ മോഡൽ എന്നുള്ളതിന് ഒരു ആൻസറും കൂടിയാണ് ദി പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് അഡിയറിങ് ടു എ ലൈഫ് സൈക്കിൾ മോഡൽ ഈസ് ദാറ്റ് ഇറ്റ് എൻകറേജസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് മാനർ അല്ലേ നമുക്ക് ഈ ടീം മെമ്പേഴ്സൊക്കെ തമ്മിൽ നമ്മളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് പോകുമ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം നിങ്ങളൊരു ഒക്കെ ചെയ്യാൻ പോകുന്ന കുട്ടികളാണ് അപ്പോൾ ഈ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അല്ല ചെയ്യുന്നത് അല്ലെ ഒരു ടീമായിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആ ടീം ഉണ്ടാവും ടീമിനൊരു പ്രോജക്റ്റ് ലീഡർ ഉണ്ടായിരിക്കും ആ ലീഡർ ആയിരിക്കും ഇതൊക്കെ മോണിറ്റർ ചെയ്യുകയും കൺട്രോൾ ചെയ്യും ചെയ്യുന്നത് അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ടീം മെമ്പേഴ്സ് ഈ സോക്കിയൽ ഡെവലപ്മെന്റിന്റെ ടീം മെമ്പേഴ്സൊക്കെ തന്നെ തമ്മിലൊരു ധാരണയിൽ എത്തിപ്പോകണം അപ്പോ ഇങ്ങനെ ടീം മെമ്പേഴ്സ് തമ്മിൽ ഒരു കോപ്പറേഷൻ ആൻഡ് കോർഡിനേഷൻ ഉണ്ടായി കറക്റ്റായിട്ട് ഏത് രീതിയിൽ എല്ലാവരും തന്നെ പ്രൊസീഡ് ചെയ്യണം എന്ന് നമുക്ക് ഒരു മോഡൽ എല്ലാവരും സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ധാരണയിൽ എത്തിപ്പോകാൻ പറ്റുള്ളൂ സോ എന്നോട് കുറെ സിസ്റ്റമാറ്റിക് ആൻഡ് ഡിസിപ്ലിൻഡ് ഡെവലപ്മെന്റ് ഓഫ് എ സോഫ്റ്റ്വെയർ വി മസ്റ്റ് സ്റ്റിക്ക് ഓൺ ടു എ ലൈഫ് സൈക്കിൾ മോഡൽ അപ്പൊ ഈ പല പല ഓർഗനൈസേഷൻ നീഡ്സ് അനുസരിച്ച് പലതരത്തിലുള്ള സോഫ്റ്റ്വെയർ പ്രോജക്ട്സ് ആണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ഏത് ലൈഫ് സൈക്കിൾ ആണ് ഏറ്റവും അല്ലെങ്കിൽ ഏത് ലൈഫ് സൈക്കിൾ മോഡലാണ് അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മൾ ആ ലൈഫ് സൈക്കിൾ മോഡലിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു അപ്പൊ ഈ ടീം മെമ്പേഴ്സ് എല്ലാവരും കൂടി ആലോചിക്കും നമ്മൾ ഏത് ലൈഫ് സൈക്കിൾ മോഡല് സെലക്ട് ചെയ്താലാണ് ഈ ഒരു സോഫ്റ്റ്വെയർ പ്രോജക്റ്റ് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുക അപ്പോൾ ഇങ്ങനെ കോമൺലി ഒക്കെ ചെയ്യുന്ന ഓർഗനൈസേഷണൽ റിക്വയർമെന്റ്സ് അനുസരിച്ച് പലതരത്തില് സോഫ്റ്റ്വെയർ എക്സ്പെർട്സ് പല ലൈഫ് സൈക്കിൾ മോഡൽസും മോഡൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് ഈ അഞ്ച് ലൈഫ് സൈക്കിൾ മോഡൽസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് പഠിക്കാനുള്ളത് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഐറ്ററേറ്റീവ് മോഡൽ പ്രോട്ടോ ടൈപ്പിംഗ് മോഡൽ മോഡൽ ആൻഡ് അജൈവ് പ്രോസസ് മോഡൽ ഓക്കെ ഓഫ് ദിസ് ഫസ്റ്റ് ത്രീ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി ഫസ്റ്റ് ത്രീ മോഡൽസ് ഇനി ഇതിൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡല് നമുക്ക് ആദ്യം നോക്കാം അതിനുശേഷം ഐറ്ററേറ്റീവ് മോഡല് വരുന്നുണ്ട് ഈ ഐറ്ററേറ്റീവ് മോഡല് നമുക്ക് പല രീതിയിലുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന് തന്നെ ഒരു ഐറ്ററേഷൻ കൊടുത്തിട്ടുള്ള ഐറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡലാണ് നമ്മുടെ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സോ ഫസ്റ്റ് ലെറ്റ് എസ് കം ടു ദി ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഈസ് ദി ബേസിക് എസ് ഡി എൽ സി മോഡൽ ദ മോസ്റ്റ് സിമ്പിൾ ആൻഡ് ബേസിക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ മോഡൽ ഇത് ജസ്റ്റ് ഒരു ഫോർ ദി സേക്ക് ഓഫ് സ്റ്റഡി അല്ലെങ്കിൽ ഇറ്റ് ഈസ് ജസ്റ്റ് ആൻഡ് ഐഡിയലിസ്റ്റിക് മോഡൽ സോ ഇറ്റ് ഈസ് ഫാർ അപ്പാർട്ട് ഫ്രോം ദി റിയൽ മോഡൽ അപ്പൊ എന്തിനാണ് നമ്മൾ പഠിക്കുന്ന വെച്ചാൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഫേസസ് ആയിട്ടാണ് ഒരു ലൈഫ് സൈക്കിളിനെ നമുക്ക് സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിളിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഈ മോഡൽ പഠിച്ചാലും നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലാക്കാം കാരണം ഈ ഫേസസ് ഒക്കെ തന്നെയാണ് എല്ലാ ലൈഫ് സൈക്കിൾ മോഡൽസിലും വരാൻ പോകുന്നത് പക്ഷെ അതിന്റെ ഓർഡർ ഒന്ന് മാറ്റും അതുപോലെ തന്നെ ഏതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓരോ പ്രോജക്റ്റിനും ഓരോ ഫേസസിനായിരിക്കും അല്ലെങ്കിൽ ചില ഓർഗനൈസേഷൻ ഓർഗനൈസേഷനീടനുസരിച്ച് നമുക്ക് ഓരോ പ്രോജക്റ്റ് പ്രോജക്റ്റിനീടനുസരിച്ച് നമുക്ക് ചിലപ്പോ ഇതിൽ തന്നെ ഒരു സൈക്കിൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് വീണ്ടും വീണ്ടും ചില ഫേസസ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോ അങ്ങനെ അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു അനുസരിച്ച് എങ്കിലും ഏറ്റവും ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റിയ ഒരു മോഡലാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ സോ ഏഹ് ഇത് ഫിഗർ ബിലോ നമുക്ക് ഈ വാട്ടർഫോൾ മോഡൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ എന്നാണ് ഇതിന്റെ പേര് ആസ് ദിസ് ഇംപ്ലൈസ് യു ക്യാൻ സീ ദ ഫേസസ് ഒക്കർ ജസ്റ്റ് ആസ് എ കാസ്കേഡ് ഓഫ് വാട്ടർഫോൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോവുകയാണ് ഒരു ഫേസ് കഴിഞ്ഞ് അടുത്ത ഫേസ് അത് കഴിഞ്ഞ് അടുത്ത ഫേസ് അത് കഴിഞ്ഞ് അടുത്ത ഫേസ് ആ രീതിയിൽ ഒരു കാസ്കേഡ് ഓഫ് വാട്ടർഫോൾ പോലെ നമുക്ക് ഈ ഈ ഫിഗറാണ് ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഫിഗർ ഈ ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വേണം പിന്നെ ഞാൻ പ്രത്യേകം പറയുകയാണെങ്കിൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഇസ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫോർ എക്സാം ഏത് ചോദിക്കും എങ്ങനെ ചോദിക്കും എന്നറിയില്ലെങ്കിലും നിങ്ങൾ ഈ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ മസ്റ്റ് മസ്റ്റായിട്ടും എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിച്ചിരിക്കണം അപ്പോൾ ഈ ഫീസിബിലിറ്റി സ്റ്റഡി ആണ് നമ്മുടെ ആദ്യത്തെ ഫേസ് നമ്മള് ഫേസസ് ഒക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചു ആ ഫേസസ് ഈ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലില് അതേ ഓർഡറിൽ തന്നെയാണ് ഒക്കെ ചെയ്യുന്നത് കണ്ട ഒരു വാട്ടർഫോളിൻ്റെ ആ ഡിഫറെന്റ് സ്റ്റെപ്സ് പോലെ ഇങ്ങനെ കാസ്കേഡ് ഓഫ് വാട്ടർഫോൾ പോലെ വരുവാണ് താഴ്ത്തോട്ട് ഫീസിബിലിറ്റി സ്റ്റഡി ഫീസിബിലിറ്റി സ്റ്റഡിയിൽ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂസറിന്റെ റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യുക നമ്മൾ ഗ്യാദർ ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സ് ഗ്യാതർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫീസിബിലിറ്റി സ്റ്റഡിയുടെ മുന്നേ തന്നെ നമ്മൾ റിക്വയർമെന്റ്സ് ഗ്യാതർ ചെയ്യും ഗ്യാദർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഫീസിബിലിറ്റി നോക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ ഇനി നമുക്ക് ഫീസിബിൾ ആണെന്ന് കണ്ടാലാണ് അടുത്ത ഡെവലപ്മെന്റ് ഫേസസിലേക്ക് വരുന്നത് അപ്പോൾ ഫീസിബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പല വഴി കൂടെ യൂസേഴ്സിനെ കോൺടാക്ട് ചെയ്ത് വി വിൽ കളക്ട്

ഇൻ ദി ദി വി ഗോ ഫോർ ഡിസൈൻ ഡിസൈൻ കണ്ടക്ട് ചെയ്യുന്നത് രണ്ട് ഫേസ് ആയിട്ടാണ് ഹൈ ലെവൽ ഡിസൈൻ യൂസിങ് ഹൈ ലെവൽ ഡിസൈൻ ഡോക്യുമെന്റ് വി ഗെറ്റ് ഓൺലി ദി ഓവറോൾ ആർക്കിടെക്ചർ ഓഫ് ദി സിസ്റ്റം ഓക്കെ ലെവൽ സീറോ ഡി എഫ് ഡി ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഹൈ ലെവൽ ഡിസൈനെ റെപ്രസെന്റ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് അതിന്റെ മൈക്രോ ലെവലിലോട്ട് പോകുന്നു അപ്പൊ ഹൈ ലെവൽ ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര മോഡ്യൂൾസ് ഉണ്ട് ഓരോ മൊഡ്യൂൾസും എങ്ങനെയാണ് മറ്റേ മൊഡ്യൂൾസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഓരോ മൊഡ്യൂൾസിൻ്റെയും ഫംഗ്ഷനാലിറ്റി എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് ഐഡിയ കിട്ടും എന്നല്ലാതെ അതിൻ്റെ ഇന്റേണൽ ഡി ഡീറ്റെയിൽസിലോട്ട് പോകുന്ന ഡിസൈനാണ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ഡിസൈൻ ആണ് ലോ ലെവൽ ഡിസൈൻ അപ്പോൾ ലോ ലെവൽ ഡിസൈൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളിൻ്റെയെങ്കിലും ലോ ലെവൽ ഡിസൈൻ കഴിഞ്ഞാലാണ് നമുക്ക് കോഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇനി കോഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു വലിയ ഒരു ടാസ്ക്കിനെ നമ്മൾ പല ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ വലിയൊരു ടാസ്കിനെ ഡിഫറെൻ്റ് പ്ലേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോലെ ഒരു വലിയ കോംപ്ലക്സ് പ്രോജക്റ്റിനെ നമ്മൾ ഡിഫറെൻറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ചെയ്യുക അപ്പോൾ ഈ ടീം മെമ്പേഴ്സ് പിന്നെ ഒരാൾ ഒരു മൊഡ്യൂളോ അല്ലെങ്കിൽ രണ്ടുപേരുടെ ഒരു മൊഡ്യൂളോ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങനെ പാരലായിട്ട് പല മൊഡ്യൂൾസും ഡെവലപ്മെന്റ് പ്രൊസീഡ് ചെയ്ത് പോകുന്നു അപ്പോൾ അങ്ങനെ ഡെവലപ്മെന്റ്സ് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോഡിങ് ചെയ്യുന്നത് യൂണിറ്റ് വൈസ് കോഡിങ് ചെയ്യുന്നത് കോഡ് ചെയ്ത ഉടനെ ഓരോ മൊഡ്യൂള് കോഡ് ചെയ്യുമ്പോഴും യൂണിറ്റ് ടെസ്റ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു നെക്സ്റ്റ് ഇസ് ഈ യൂണിറ്റ് ടെസ്റ്റ് ചെയ്ത മൊഡ്യൂൾസ് ഉണ്ടല്ലോ ഇൻഡിപെൻഡൻറ്റ് മൊഡ്യൂൾസ് നമ്മൾ കോഡ് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ടെസ്റ്റൊക്കെ ചെയ്ത് എന്നിട്ട് അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു പിന്നീട് സിസ്റ്റം ടെസ്റ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നു അപ്പോൾ ഇതിന്റെ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത് ഇതിന്റെ ഇതിൻ്റെ ആവശ്യകതയൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കും ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മൊഡ്യൂൾസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ മൊഡ്യൂൾസ് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അത് ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അത് തമ്മിലുള്ള ഇന്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് നടത്തുന്നത് പിന്നെ ഇങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത് മൊഡ്യൂൾസ് ഒരു സിസ്റ്റം എന്നുള്ള രീതിയിൽ ഹോൾ സിസ്റ്റം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ യൂസർ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പാകത്തിന് അത് സ്യൂട്ടബിൾ ആയിട്ടുണ്ടോ അതിൻ്റെ കറക്റ്റ് ഔട്ട്പുട്ടിലേക്ക് വന്നിട്ടുണ്ടോ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ടെസ്റ്റിങ് ലാസ്റ്റ് ഫേസ് മെയിൻ്റനൻസ് ഫേസ് അപ്പോൾ നമ്മുടെ മെയിൻ്റെനൻസ് ഫേസ് ആണ് ലാസ്റ്റ് ഫേസ് നമ്മൾ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് മെയിൻ്റെനൻസ് അല്ലേ കറക്റ്റീവ് മെയിൻ്റനൻസ് പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് അഡാപ്റ്റീവ് മെയിൻ്റനൻസ് ഇങ്ങനെ പലതരത്തിലുള്ള മെയിൻ്റനൻസ് ഒക്കെ നമുക്ക് ഇതിൽ വരും അപ്പോൾ നമ്മൾ ഈ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡല് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്കും ഈ ഫേസസ് നിങ്ങൾ ക്വസ്റ്റ്യൻ എത്ര ചോദിക്കുന്നു ചോദിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽങ്ങും കൂടെ ചെയ്യണം അപ്പം അതിനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല കഴിഞ്ഞ സെഷനിൽ നിങ്ങൾ മെയിൻ ആയിട്ട് അത് തന്നെയാണ് പഠിച്ചത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഫീച്ചേഴ്സ് ഒന്നും കൂടി നോക്കാം ഇറ്റ് ഈസ് ദി സിംപ്ലസ്റ്റ് പ്രോസസ് മോഡൽ ഓക്കെ ഇറ്റ് ഈസ് വെരി സിമ്പിൾ ബട്ട് ഇസ് ആൻ ഐഡിയലിസ്റ്റിക് മോഡൽ അല്ലേ റിയൽ സെനാറിയൽ യൂസ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനെ ഐഡിയലിസ്റ്റിക് പക്ഷെ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ ഫേസസ് ആണ് ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഏതൊക്കെ ഫേസസ് ആണ് ഒക്കെ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ ഇൻ ദിസ് മോഡൽ ദി ഫേസസ് ആർ ഓർഗനൈസ് ഇൻ എ ലീനിയർ ഓർഡർ നമ്മൾ ആ ഫിഗറിൽ കണ്ടതാണ് ഇനി എന്തിനാണ് ഈ ഒരു ഫേസസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് ആ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ഐഡിയ ബിഹൈൻഡ് ദി ഫേസസ് ദി സെപ്പറേഷൻ ഓഫ് ടാസ്ക് അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നുള്ളത് ഒറ്റ പ്രോസസ് ആയിട്ട് കാണാതെ നമ്മൾ ഓരോ ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും ഓക്കെ എ ഡിസ്റ്റിങ് ആൻഡ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ടാസ്ക്സ് അതും നമ്മൾ കണ്ടു ഫീസിബിലിറ്റി എന്താണ് ഡീൽ ചെയ്യുന്നത് റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ എന്താണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ദി ലാർജ് കോംപ്ലക്സ് ടാസ്ക് ഓഫ് ബിൽഡിംഗ് ദി സോഫ്റ്റ്വെയർ ഈസ് now broken into smaller ടാക് ഫ്രം സ്പെസിഫൈങ് റിക്വയർമെന്റ് അപ് ടു ദി മെയിൻറ്റനൻസ് ഓഫ് ദി സോഫ്റ്റ്വെയർ അപ്പോൾ റിക്വയർമെന്റ് സ്പെസിഫൈ ചെയ്യുക എന്നുള്ള ഫേസ് തുടങ്ങി മെയിൻ്റെനൻസ് വരെയാണ് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ ഭാഗമായിട്ട് വരുന്നത് ഫീസിബിൾ ആണോ നോക്കി ഫീസിബിൾ ആണെങ്കിൽ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നു അപ്പോൾ ആ പ്രൊസീഡ് ചെയ്യാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആണ് ആക്ച്വൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ബിഗിൻ ചെയ്യുന്നത് സോ

ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം അപ്പോ മാത്രമേ അങ്ങനെ ഗവൺമെന്റ് അനാലിസിസ് തുടങ്ങി ഈ പ്രോജക്ട് പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോവാനായിട്ട് പറ്റുള്ളൂ ഇനി സംഭവം വേണം എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഇപ്പൊ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഓൺലൈൻ ആപ്സൊക്കെ വന്ന കാലമാണ് അല്ലെ ഈ ലോക്ക്ഡൌണില് ഓൺലൈൻ ആപ്സാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇപ്പം യൂസ് ചെയ്യുന്ന ഈ വെബ് എക്സ് തന്നെ അപ്പം ലേണിംഗ് ആപ്സായിട്ടും അതുപോലെ തന്നെ ബെവ് ക്യൂ ആപ്പ് ഇങ്ങനെ കാത്തു നിന്നൊന്നും വിഷമിക്കാതെ അവിടെ പോയിട്ട് നിൽക്കാതെ നമുക്ക് ബെവ് ആപ്പിലൂടെ ഓൺലൈനായിട്ട് വീട്ടിലേക്ക് വരും സാധനം പിന്നെ അതുപോലെ തന്നെ അടുത്തത് പോലീസിനെ അത് നമുക്ക് ഒരു ജി പി എസ് ഒക്കെ വെച്ച് പോലീസിനെ ലൊക്കെ പോലീസിന് നമ്മളെ അത് പോലീസിന്റെ സഹായം ആവശ്യമുള്ളവരെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിച്ച് അവര് വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെയുള്ള ഒരു ആപ്പാണ് പോലീസ് ആപ്പ് കൊല്ലാപ്പ് എന്നറിയപ്പെടുന്നത് അല്ലെ അപ്പൊ അതൊക്കെ നിങ്ങൾ കേട്ട് കാണും അപ്പൊ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നിങ്ങളുടെ ഐഡിയയിൽ വേണം അപ്പൊ ഇതിന് ഓരോന്നിനും വരുന്ന റിക്വയർമെന്റ്സ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ വരണം ഒരു പ്രോജക്റ്റ് പ്ലാനിങ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത് ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് അത് എങ്ങനെ എങ്ങനെ ഒക്കെ ചെയ്യണം എന്നുള്ള ഐഡിയ ഒക്കെ നമുക്ക് ഈ സമയത്ത് തന്നെ വരണം അപ്പം നിങ്ങൾ പിന്നെ ഇപ്പം തന്നെ നിങ്ങളുടെ പ്രോജക്ടിൻ്റെ പ്ലാൻ റിക്വയർമെന്റ് അനാലിസിസും പ്ലാനിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പൊ നമ്മൾ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്തു പ്രോജക്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഡിസൈൻ നമ്മൾ രണ്ട് ഫേസ് ആയിട്ടാണെന്ന് പറഞ്ഞു എച്ച് എൽ ഡി ആൻഡ് എൽ എൽ ഡി കോഡിങ് ബിഗിൻസ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഡി ഡിസൈൻ അപ്പോൾ ഈ കാര്യത്തിൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിൽ പറഞ്ഞു വെക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫേസ് കഴിഞ്ഞിട്ട് അടുത്തത് അത് കഴിഞ്ഞ് ഡിസൈൻ കഴിഞ്ഞ് കോഡിംഗ് കോഡിംഗ് ബിഗിൻസ് ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ഡിസൈൻ യൂണിറ്റ് ടെസ്റ്റിംഗ് ഡൺ ഓൺ ദി കംപ്ലീഷൻ ഓഫ് ഈ മൊഡ്യൂൾ അപ്പോൾ ഓരോ മൊഡ്യൂള് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് ചെയ്യുന്നു നെക്സ്റ്റ് ഓൺ ദി കംപ്ലീഷൻ ഓഫ് കോഡിംഗ് ഓഫ് ഈ മൊഡ്യൂൾസ് ദ യൂണിറ്റ് ടെസ്റ്റഡ് മൊഡ്യൂൾസ് ആർ ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗ് ഇസ് ഡൺ അപ്പൊ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്ത മൊഡ്യൂൾസ് നമ്മൾ ഇന്റഗ്രേഷൻ ടെസ്റ്റിംഗിലൂടെ അത് കറക്റ്റ് ആയിട്ടാണ് അതിൻ്റെ ഇൻ്റർഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ചെയ്യുന്നൊക്കെ ഉറപ്പുവരുത്തുക ി ദോൾ സിസ്റ്റം അണ്ടർഗോസ് ദി സിസ്റ്റം ടെസ്റ്റ് ആൻഡ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ് അപ്പൊ ഈ സിസ്റ്റം ടെസ്റ്റിംഗിന്റെ തന്റെ ഭാഗമായിട്ട് നമുക്ക് ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ്ങിനെ പറയാം അല്ലെങ്കിൽ സിസ്റ്റം ടെസ്റ്റിംഗ് ആക്സെപ്റ്റൻസ് ടെസ്റ്റിങ് രണ്ടായിട്ട് പറയാം ഓക്കെ നൗ ടെസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റം നമ്മൾ സൈറ്റിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു ആഫ്റ്റർ ദിസ് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെ ഓഫ് ദി സിസ്റ്റം ടേക്സ് പ്ലേസ് അപ്പൊ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫീസിബിലിറ്റി കഴിഞ്ഞ് റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് പ്രോജക്റ്റ് പ്ലാനിങ് ഈ റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ മൊത്തം കഴിഞ്ഞ് മാത്രം ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് കോഡിങ് ഈ ലെവലിലാണ് ക്ലാസിക്കൽ വാട്ടർ പ്രോഫ മോഡല് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോ ഇത് ഈ റിക്വയർമെന്റ് അനാലിസിസ് ഫേസിനെ നമ്മൾ അനാലിസിസ് ആൻഡ് പ്ലാനിങ് എന്നുകൂടി പറയും പ്ലാനിങ് ഈസ് എ ക്രിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അത് നമ്മൾ നേരത്തെ പറഞ്ഞു പ്ലാനിങ് ഈസ് എ ക്രൂഷ്യൽ ആക്ടിവിറ്റി സോ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ് കറക്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എ ഗുഡ് പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് ദി സിസ്റ്റം ആൻഡ് ഷുഡ് ബി ഡൺ ബിഫോർ ദി ലേറ്റർ ലേറ്റർ ഫേസസ് ബിഗിൻ ലേറ്റർ ഫേസസ് ോട്ട് പ്രോഗ്രസ് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്തിരിക്കണം അപ്പോ ഒരു കറക്റ്റ് പ്ലാൻ ഒരു ഗുഡ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി റിക്വയർമെന്റ് ഓഫ് ദി സിസ്റ്റം ആസ് വി ഹാവ് പ്രീവിയസ്ലി ഡിസ്കസ്ഡ് ദ ഡിഫറെ ഇപ്പൊ ഓൺലൈൻ ആപ്പ് വി ആർ യൂസിങ് ദിസ് വെബ് എക്സ് ആപ്പ് ടു കമ്മ്യൂണിക്കേറ്റ് കോൺഫറൻസ് സെഷൻസ് ഓൺലൈൻ ലേർണിംഗ് എക്സെട്ര എന്ന ഇതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് ഈ ഒരു ഓൺലൈൻ ആപ്പിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ ആപ്പ് എല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ എന്താണ് കാരണം ഇതില് കുറെ അധികം യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും കുറേ അധികം യൂസേഴ്സിനെ സപ്പോർട്ട് ചെയ്യും നമുക്ക് യൂസേഴ്സ് വിത്ത് ഡിഫറന്റ് പ്രിവിലേജസ് സോ യു കൺ സി

ടെക്നോളജി യൂസ് ചെയ്യുന്നത് അപ്പൊ ഇതിന്റെ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ ഡിഫറൻറ്റ് പ്രിവിലേജസ് അസൈൻ ചെയ്യാൻ പറ്റണം വി കുഡ് ബി ഏബിൾ ടു ഷെയർ ദി കണ്ടസ് ഹിയർ വി ഹാവ് ദി ഓപ്ഷൻ ടു ഷെയർ ദി കണ്ടന്റ് വി ഹാവ് ദി ഓപ്ഷൻ ടു സി ദി പാർട്ടിസിപ്പൻസ് വി ഹാവ് ടു വി ഹാവ് ദി ഓപ്ഷൻ ഫോർ ഇന്ററാക്ടി വിത്ത് ദി പാർട്ടിസിപ്പൻസ് എക്സെട്രെർ ആർ സം ലിമിറ്റേഷൻസ് ഓൾസോ ഇൻ ദീസ് വെബ് എക്സ് ആപ്പ് അല്ലെ നമുക്ക് ഇപ്പം കണ്ടക്ട്സ് ഒന്നും പെർമനൻ്റ് ആയിട്ട് ഷെയർ ചെയ്യാനേ പറ്റില്ല അപ്പോൾ നമുക്ക് അങ്ങനെ വല്ല ഓപ്ഷൻസും നമ്മുടെ മനസ്സിലെ റിക്വയർമെന്റ്സൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ ടീമിനോട് പറയുക നമുക്ക് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഇതിൽ ആഡ് ചെയ്യണം എന്നൊക്കെ ആ ഒരു ഓർഗനൈസേഷൻ ഇത് ടേക്കപ്പ് ചെയ്ത ഓർഗനൈസേഷനോട് പറയുക ഇതിൻ്റെ യൂസർ ഗ്രൂപ്പ് അപ്പോൾ അവരത് ആഡ് ചെയ്യും അങ്ങനെയാണ് നമ്മൾ ശരിയായ രീതിയിൽ ഒരു പ്രോജക്റ്റുമായിട്ട് പ്രൊസീഡ് ചെയ്യുന്നത് അപ്പൊ ഒരു ഗുഡ് പ്ലാൻ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ റിക്വയർമെന്റ് ഓഫ് ദി സിസ്റ്റം പഠിച്ച് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നല്ല പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്ക് ലേറ്റർ ഫേസിലോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ നെക്സ്റ്റ് ടു ക്ലിയർലി ഐഡന്റിഫൈ ദി എൻഡ് ഓഫ് എ ഫേസ് ആൻഡ് ദി ബിഗിനിങ് ഓഫ് ദി നെക്സ്റ്റ് സം സർട്ടിഫിക്കേഷൻ മെക്കാനിസം ഹാസ് ടു ബി എംപ്ലോയിഡ് അറ്റ് ദി

നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റുക അതാണ് എക്സിറ്റ് ക്രൈറ്റീരിയ ഓക്കെ അപ്പോ ഇങ്ങനെ ഈ എൻട്രി ക്രൈറ്റീരിയയും എക്സിറ്റ് ക്രൈറ്റീരിയ ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാൻ വേണ്ടി ദർ ആർ സം സർട്ടിഫിക്കേഷൻ മെക്കാനിസംസ് ദിസ്ഇസ് ഡൺ ബൈ സം വെരിഫിക്കേഷൻ ആൻഡ് വാലിഡേഷൻ മീൻസ് ദാറ്റ് വിൽ എൻഷോ ദാറ്റ് ദി ഔട്ട്പുട്ട് ഓഫ് എ ഫേസ് കൺസിസ്റ്റന്റ് വിത്ത് ഇറ്റ്സ് ഇൻപുട്ട് അങ്ങനെ ഒരു വെരിഫിക്കേഷൻ ആക്ടിവിറ്റി വാലിഡേഷൻ ആക്ടിവിറ്റീസ് ഇതൊക്കെ ടെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ആണ് വാലിഡേഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഒക്കെ വെരിഫിക്കേഷൻ മീൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോജക്റ്റ് റൈറ്റ് വേയിലാണോ മുന്നോട്ട് പോകുന്നതെന്ന് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്നതിനെയാണ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഒരു പ്രോസസ്സ് ഏതെങ്കിലും ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ വാലിഡേഷൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിൽഡ് ചെയ്ത പ്രോഡക്റ്റ് റൈറ്റ് പ്രോഡക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് ഈ വെരിഫിക്കേഷൻ വാലിഡേഷൻ ഈ സിസ്റ്റം ഫീസിബിലിറ്റി ആ ഫീസിബിലിറ്റി റിപ്പോർട്ട് വാലിഡേറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഫേസിലിട്ട് പോകുന്നത് റിക്വയർമെന്റ് അനാലിസിസ് ആൻഡ് പ്രോജക്റ്റ് പ്ലാനിങ് അപ്പോൾ ആ ഒരു ഫേസിൽ നമ്മൾ അതിൻ്റെ ടെസ്റ്റിങ് ആക്ടിവിറ്റിയും കൂടെ ചേർത്തിട്ടുള്ള ഫിഗറാണ് അതുപോലെ ഒരു ഫേസിൽ നിന്നും നമ്മുടെ ഔട്ട്കം എന്താണ് ഇതെല്ലാം ചേർത്തിട്ടുള്ള ഒരു ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ ഒരു ഡയഗ്രമാറ്റിക് ആണ് ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്കിനെ ചോദിക്കുകയാണെങ്കിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാം ആക്ച്വലി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പങ്കഡ്ജലോട്ടയിൽ ഈ ഫിഗറാണ് ഉള്ളത് അപ്പൊ അത് റെഫർ ചെയ്ത് പഠിക്കുന്നവർക്ക് ഈ ഫിഗർ ആയിരിക്കും ഈ ഫിഗർ നന്നായിട്ട് മനസ്സിലാക്കുന്നത് ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഓരോ ഫേസിലും അതിൻ്റെ ഒരു സെർട്ടിഫിക്കേഷൻ പ്രോസസ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റിങ് ആക്ടിവിറ്റിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് വെച്ച് അടുത്ത ഫേസിലോട്ട് പോകുന്നതാണ് ഈ ഒരു ഫിഗറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ക്ലാസിക്കൽ ക്വാട്ടർഫോൾ മോഡൽ ഇങ്ങനെയും നമുക്ക് ഫിഗർ വഴി റെപ്രസെൻ്റ് ചെയ്യാം

കറക്റ്റ് ആയിട്ട് നമ്മൾ ഡോക്യുമെന്റ്സ് ഡോക്യുമെന്റേഷൻ വേണം ഡോക്യുമെന്റ്സ് ഡിസൈൻ ഡോക്യുമെന്റ്സ് ആണ് ആർക്കിടെക്ചർ സിസ്റ്റം ആൻഡ് ഡി ആൻഡ് ടെസ്റ്റ് റിപ്പോർട്ട്സ് നമ്മൾ ടെസ്റ്റിങ്ങും ശരിക്കും പറഞ്ഞാൽ ഒരു ഇപ്പം നമ്മൾ പറിച്ചത് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഫേസ് ആയിട്ടാണ് ആക്ച്വലി ടെസ്റ്റിംഗ് ഈസ് ഓൾസോ എ കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് നമ്മൾ പിന്നീട് മനസ്സിലാക്കും അപ്പോൾ ടെസ്റ്റിങ്ങിനെ നമുക്ക് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് തന്നെ കാണാൻ പറ്റും ടെസ്റ്റ് പ്ലാൻ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഒക്കെ ടെസ്റ്റിന് ടെസ്റ്റിംഗ് എന്നുള്ള ആക്ടിവിറ്റിക്കും ഉണ്ട് പിന്നെ വരുന്ന മെയിൻ റിപ്പോർട്ടാണ് നമ്മുടെ ഫൈനൽ കോഡ് പിന്നെ നമ്മുടെ ഒരു സിസ്റ്റം യൂസ് ചെയ്യാനായിട്ട് നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറെ മാനുവൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്യും യൂസേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റലേഷൻ മാനുവൽ അക്സെട്ര So, next we can uh, see the advantages of the classical waterfall model. Classical waterfall model is a simple and idealistic model for software development. This is the basis for other SDLC models. Let us see the major advantages of the, uh, this SDLC model. This model is very simple and is ീസി അണ്ടർസ്റ്റാൻഡ് അത് നമ്മളിപ്പോൾ കണ്ടു നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനും എളുപ്പമുള്ള ഒരു മോഡലാണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഫേസസ് ഇൻ ദിസ് മോഡൽ ആർ പ്രോസസ്ഡ് വൺ അറ്റ് എ ടൈം ആൻഡ് ഈച്ച് ഫേസ് ഈസ് ക്ലിയർലി ഡിഫൈൻഡ് നമുക്ക് ഓരോ ഫേസ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഐഡൻറിഫൈ ചെയ്യാനും ക്ലിയർലി ഡിഫൈൻഡ് ക്ലിയർലി ഡിഫൈൻഡും ആണ് ഈ ഫേസസ് ഒക്കെ തന്നെ ദിസ് മോഡൽ ഹാസ് വെരി ക്ലിയർ ആൻഡ് വെൽ അണ്ടർസ്റ്റുഡ് മൈൽ സ്റ്റോൺസ് അപ്പോൾ എന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഏതൊരു ഫേസ് കഴിഞ്ഞാൽ ഏത് ഫേസിലേക്ക് വരാൻ പറ്റും ഇങ്ങനെ ഒരു ക്ലിയർ കട്ട് മൈൽ സ്റ്റോൺസ് വഴി ഈ മോഡലിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഫീസിബിലിറ്റി അനാലിസിസ് റിക്വയർമെന്റ് ഗാദറിങ് അനാലിസിസ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഡിസൈൻ എക്സെട്ര ഇതാണ് ഡിഫറെൻറ്റ് മൈൽ സ്റ്റോൺസ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് പ്രോസസ് ആക്ഷൻസ് ആൻഡ് റിസൾട്ട് ആർ വെൽ ഡോക്യുമെന്റഡ് ഇത് എല്ലാത്തിനും ഇവിടെ വളരെ ഡോക്യുമെന്റേഷൻ ആവശ്യമാണ് ഓരോ ഫേസ് കഴിയുമ്പോഴും ഓരോ ഡോക്യുമെന്റ്സ് ഉണ്ടാവും നമ്മൾ കണ്ടു കഴിഞ്ഞ ഫിഗറിൽ നമ്മൾ കണ്ടു ഇൻഫോഴ്സസ് ഗുഡ് ഹാബിറ്റ്സ് ദിഫൈൻ ബിഫോ ഡിസൈൻ ഡിസൈൻ ബിഫോ കോഡ് കാരണം ഇവിടെ ഒരു ഫേസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമേ നെക്സ്റ്റ് ഫേസിലോട്ട് പോകുന്നുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഡിഫൈൻ ദ റിക്വയർമെന്റ്സ് ബിഫോർ ഡിസൈൻ ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദിസ് മോഡൽ ഡിസൈൻ ബിഫോർ കോഡ് കോഡിങ് ചെയ്യുന്നതിന് മുൻപേ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമ്മൾ കോഡിങ്ങിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നുള്ളൂ ദിസ് മോഡൽ വർക്ക്സ് വെൽ ഫോർ സ്മോളർ പ്രോജക്ട്സ് ആൻഡ് പ്രോജക്ട്സ് വെയർ റിക്വയർമെന്റ്സ് ആർ വെൽ അണ്ടർസ്റ്റുഡ് സോ ഡിസൈനിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപേ എല്ലാ റിക്വയർമെന്റ്സും ഒരു യൂസർ ഗ്രൂപ്പിന്റെ എല്ലാ റിക്വയർമെന്റ്സും നമുക്ക് ശരിയായ രീതിയിൽ അവർക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുവാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുവാണ് ഇനി ഒരു റിക്വയർമെന്റ്സും അറൈസ് ചെയ്യാൻ പോകുന്നില്ല അവര് റിക്വയർമെന്റ്സുമായിട്ട് വളരെ ഫെമിലിയർ ആണ് നമുക്ക് എന്തായാലും ഇന്നതുപോലെ ചെയ്താൽ മതി എന്നൊക്കെ ഒരു മോഡൽ വർക്ക് ഗുഡ് ഓക്കെ നമ്മൾ പറഞ്ഞു ഇതൊരു ചെറിയ പ്രോജക്റ്റ്സിന് മാത്രം പറ്റിയതാണ് അല്ലെങ്കിൽ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഒന്നും ഒരിക്കലും യൂസ് ചെയ്യാത്ത ഒരു മോഡൽ ആണ് ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ജസ്റ്റ് ഫോർ കൺവെയിൻ ഐഡിയ ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ദ ഡിഫറെന്റ് ഫേസസ് ഇതിനൊക്കെ ഫോർ ദി സേക്ക് ഓഫ് സ്റ്റഡി ആൻഡ് ഫോർ ദി സേക്ക് ഓഫ് സിംപ്ലിസിറ്റി വി യൂസ് ദി ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ സോ വാട്ട് ആർ ദി മേജർ ഡ്രോ ബാക്ക് സെറ്റ് ദാറ്റ് ദർ ഇസ് നോ മെക്കാനിസം ഫോർ കറക്ഷൻ ഓഫ് എയറേഴ്സ് അല്ലെ നമുക്ക് ഒരിക്കലും ഇതിലൊരു റീ ടേക്ക് ഇല്ല നമ്മുടെ ഒരു ലൈഫ് സൈക്കിൾ പോലെ തന്നെയാണ് ഇതും പോകുന്നത് ഇതില് ഒരു ഫേസ് കഴിഞ്ഞ അടുത്ത ഫേസ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് അടുത്ത ഫേസ് ഈ രീതിയിൽ ഒരിക്കലും ഒരു തിരിച്ചു പോക്കില്ല അപ്പോ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഇതിലുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ ഒരു ഡ്രോബാക്ക് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നോ ഫീഡ്ബാക്ക് ബാക്ക് പാർട്ടി ദയർ ഇൻ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ഇവല്യൂഷൻ ഓഫ് എ സോഫ്റ്റ്വെയർ ഫ്രം വൺ ഫേസ് ടു അനദർ ഫേസ് ഈസ് ലൈക്ക് എ കാസ്കേഡ് ഓഫ്

ഇത് ഡിസൈൻ ചെയ്തിരിക്കാം അപ്പൊ ഇതിലൊരു ഫീഡ്ബാക്ക് ഭാഗത്തും വെച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ എറർ കറക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ഇതിലില്ല ഇറ്റ് ഡസ് നോട്ട് ഇൻകോർപ്പറേറ്റ് എനി മെക്കാനിസം ഫോർ എറർ കറക്ഷൻ നെക്സ്റ്റ് ഡിഫിക്കൽ ടു അക്കമഡേറ്റ് ചേയ്ഞ്ച് റിക്വസ്റ്റ് റിലേറ്റഡ് ആണ് നേരത്തെ പറഞ്ഞതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇറ്റ് ഈസ് ഡിഫിക്കൽറ്റ് ടു അക്കോമഡേറ്റ് ദി ചേഞ്ച് റിക്വസ്റ്റ് അക്കോർഡിംഗ് ടു ദിസ് മോഡൽ റിക്വയർമെൻറ്റ്സ് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ ഡിസൈൻ തുടങ്ങുന്നത് അതുപോലെ തന്നെ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രമാണ് കോഡിങ് തുടങ്ങുന്നത് അപ്പം അങ്ങനെ റിക്വയർമെൻറ്റ് സ്പെസിഫിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം ഡിസൈൻ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു അസംഷനിലാണ് അപ്പോൾ ഒരിക്കലും റിക്വസ്റ്റ് ചെയ്ഞ്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഇതിൽ ഇല്ല അതിനൊരു ഓപ്ഷൻ ഇതിലില്ല ിങ് ഓഫ് ഫേസസ് അതായത് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്ത ഫേസിലോട്ട് പോകുമ്പോൾ ഒരിക്കലും ഇത് ഓവർലാപ്പ് ചെയ്യാൻ ഇത് സംഭവിക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് മിക്കവാറും സിറ്റുവേഷനിലെ ഓവർലാപ്പിംഗ് ഓഫ് ഫേസ് വരും എന്ന് നമുക്കറിയാം റിയൽ പ്രോജക്ട്സ് വി നോ ദാറ്റ് ഓവർലാപ്പിംഗ് ഓഫ് ഫേസസ് ഒക്കർ ബിക്കോസ് ഒരു ഫേസ് കംപ്ലീറ്റ് ചെയ്തിട്ട് മാത്രം അടുത്തയിലേക്ക് പോകുക എന്ന് പറഞ്ഞ പ്രോജക്റ്റ് വളരെ നീണ്ടു പോകും സോ ഇഫ് വി ടു ൂൾ വിൻ പാരലൽ മെനി ഫേസസ് ഇൻ പാരലീസ് റിയൽ സിറ്റുവേഷൻ നമ്മളവിടെ ഡിസൈൻ ഒരു മൊഡ്യൂളിൻ്റെയൊക്കെ ഡിസൈൻ കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കോഡിംഗ് ഒക്കെ തുടങ്ങാം അപ്പോൾ പക്ഷെ ഇതിൽ അങ്ങനെയല്ല ഡിസൈൻ കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം കോഡിങ്ങിലേക്ക് വരിക അങ്ങനെയാണ് ഇതിൽ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിൽ അത് ഒരു റിയൽ സിറ്റുവേഷനിൽ പോസിബിൾ അല്ല നെക്സ്റ്റ് റിക്വയർമെന്റ്സ് ഓഫ് സിസ്റ്റം ക്യാൻ ബി ഫ്രോസൺ ബിഫോർ ദി ഡിസൈൻ ബിഗിൻസ് അതാണ് റിക്വയർമെന്റ്സ് ബ്ലോട്ടിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ ഫ്രീസിംഗ് ദ റിക്വയർമെന്റ് യൂഷ്വലി റിക്വയേഴ്സ് ചൂസിങ് ദി ഹാർഡ്വെയർ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് റിക്വയർമെന്റ് സ്പെസിഫിക്കേഷൻ സോ ദിസ് കംസ് ആസ് എ മേജർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് ദി മോഡൽ ബിക്കോസ് ഹാർഡ്വെയറും കൂടെ നമ്മൾ റിക്വയർമെന്റ് സ്പെസിഫിക്കേഷന്റെ ഭാഗമായിട്ട് ചൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഈ ഒരു ഹാർഡ്വെയർ എൻവൈറോൺമെന്റിലാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് ബട്ട് വെൻ ദി പ്രോ പ്രോജക്ട് വെൻ ദി പ്രോജക്ട് പ്രോഗ്രസസ് വി കം ടു റിയലൈസ് ദാറ്റ് ദിസ് ഹാർഡ്വെയർ ഈസ് ഇൻസഫിഷ്യൻ അല്ലെങ്കിൽ നമുക്ക് വേറെ ചില കുറച്ച് കാര്യങ്ങളും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നു അപ്പോൾ ആ ഒരു ഹാർഡ്വെയർ ടെക്നോളജി ഇതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മൾ ആ ഒരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ ടെക്നോളജിയാണ് നേരത്തെ ചൂസ് ചെയ്തതെങ്കിൽ ഒരു കാലം പുരോഗമിക്കും തോറും അത് ഔട്ട്ഡേറ്റഡ് ആയി പോകുന്നു എങ്കിൽ നമ്മൾ അതിലേക്ക് ലിമിറ്റഡ് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നിർബന്ധിതരാവുകയാണ് അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ നേരത്തെ തന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെക്നോളജി അപ്ഡേറ്റഡ് അപ്ഡേറ്റഡാവുന്ന അനുസരിച്ച് നമ്മളെ നല്ല നല്ല ഹാർഡ്വെയർ ടെക്നോളജീസ് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയ ഹാർഡ്വെയർ അല്ലെങ്കിൽ ആ റിക്വയർമെന്റ് പറഞ്ഞ സമയത്ത് പറഞ്ഞിരിക്കുന്ന ആ ഹാർഡ്വെയർ ഹാർഡ്വെയർ എൻവൈറോൺമെന്റിൽ നമ്മുടെ പ്രോജക്റ്റിനെ ലിമിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു ഇറ്റ് ഫോളോസ് ദി ബിഗ് ബാങ്ക് അപ്രോച്ച് എന്താണ് ബിഗ് ബാങ്ക് അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റിക്വയർമെന്റ്സ് യൂസർ പറഞ്ഞു കഴിഞ്ഞു പിന്നെ യൂസർ ഇതിനെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ടാണ് കാണുന്നത് അതിൻ്റെ ഇടയ്ക്ക് യൂസറിന് ഒരു ൂവിനൊന്നും അവസരമില്ല ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഇത് ശരിയാണോ നോക്കൂ എന്നൊന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും യൂസേഴ്സിനെ ഇതിന്റെ ഇന്റർമീഡിയറ്റ് വേർഷൻസ് ഒന്നും കാണിക്കുന്നില്ല അപ്പോ ഈ ഒരു ഇമ്പോസ് ഹെവി റിസ്ക്സ് ഇൻ ദി പാർട്ട് ഓഫ് ദ ഡെവലപ്മെന്റ് ടീം ഓക്കെ അപ്പോ യൂസർ ഡസ് നോട്ട് നോ അത ിൽ വെരി വാട്ട് ദ ആർ ഗെറ്റിംഗ് ആ ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് വരെ എന്താണ് ഈ സാധനം എന്താണ് ഇവർ ഈ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ പറഞ്ഞ റിക്വയർമെന്റ്സ് എല്ലാം തന്നെ അക്കംബ്ലിഷ് ചെയ്തിട്ടുണ്ടോ ഇതൊന്നും അറിയാനായിട്ട് യൂസേഴ്സിന് ഒരു വഴിയില്ല സോ ഇറ്റ് ഇമ്പോസസ് ഹെവി റിസ്ക്സ് ഇറ്റ് ഇസ് എ ഡോക്യുമെന്റ് റിവൺ പ്രോസസ് ദാറ്റ് റിക്വയേഴ്സ് ഫോമൽ ഡോക്യുമെന്റ് അറ്റ് ദി എൻഡ് ഓഫ് ഈ ഫേസ് ഓരോ ഫേസ് ഒരുപാട് ടൈം എടുക്കുന്നു സോ ദ സംസ് ഓഫ് ദി ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ആർ ഓവർകം ഇൻ ദി ഐറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ അപ്പോൾ നമുക്ക് ഈ ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിലെ ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് എന്തായിരുന്നു അതിനൊരു ഫീഡ്ബാക്ക് പാത്ത് ഇല്ല എന്നുള്ളതായിരുന്നു അതായത് ലേറ്റർ ഫേസസില് കമ്മിറ്റ് ചെയ്ത എറേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് ഒരു മെക്കാനിസം ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു ഡിസ്അഡ്വാൻ്റേജ് ദിസ്അഡ്വാൻറ്റേജ് ഈസ് ഓവർകം ഇൻ ദി ഐറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ സോ ഇൻ എ പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ് വാട്ടർഫോൾ മോഡൽ ക്യാൻ ബി തോട്ട് ഓഫ് ആസ് ഇൻകോർപ്പറേറ്റിംഗ് ദി നെസസറി ചേഞ്ചസ് ടു ദി ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡൽ ടു മേക്ക് ഇറ്റ് യൂസബിൾ ഇൻ പ്രാക്ടിക്കൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രോജക്റ്റ്സ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചേഞ്ചസ് വാട്ടർഫോൾ മോഡലിന് കുറച്ച് നെസറി ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഐറ്റർഫോൾ സോറി ഐറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദ ഐറ്ററേറ്റീവ് മോഡൽ പ്രൊവൈഡ്സ് ഫീഡ്ബാക്ക് പാർട്ട്സ് ഫ്രം എവറി ഫേസ് ടു ഇറ്റ്സ് പ്രിസീഡിംഗ് ഫേസസ്

യു കാൻ വിസ് This is the main advantage feedback path. In the classical waterfall model, there are no feedback paths. So, so, so there is no mechanism for error correction. So here it is solved using uh, the feedback path from one phase to its preceding phase. Next, it is simple. Now let us see disadvantages. we have correct disadvantages in the ക്ലാസിക്കൽ വാട്ടർഫോൾ മോഡലിന്റെ കുറച്ച് ഡിസ്അഡ്വാൻറ്റേജസ് ഒക്കെ ഹിയർ ഓൾസോ വി ക്യാൻ സീ ആസ് ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് മോഡൽ ഡിഫിക്കൽറ്റ് ടു ഇൻകോർപ്പറേറ്റ് ചേഞ്ച് റിക്വസ്റ്റ് ഓൾദോ ഹ് ഫീഡ്ബാക്ക് പേസസ് വി ക്യാൻ ഓൺലി കറക്റ്റ് എറേഴ്സ് ഒക്കേഡ് ഇൻ ദി പ്രീവിയസ് പേസസ് ബട്ട് വി ക നോട്ട് ഇൻകോർപ്പറേറ്റ് ദി ചേഞ്ച് റിക്വസ്റ്റ് അത് ഇതിൻ്റെ ഒരു മേജർ ഡ്രോ ബാക്ക് ആണ് ഇൻക്രിമെന്റൽ ഡെലിവറി നോട്ട് സപ്പോർട്ടഡ് ഇൻക്രിമെന്റൽ ഡെലിവറി എന്ന് പറഞ്ഞാൽ ഓരോ വേർഷൻസ് നമ്മളെ യൂസേഴ്സ് ഇതിന്റെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചാണോ ചെയ്ത് എന്ന് അറിയാൻ വേണ്ടി അവർക്ക് ഇന്റർമീഡിയറ്റ് വേർഷൻസ് പ്രൊവൈഡ് ചെയ്യുക വീണ്ടും വീണ്ടും അവരുടെ ആവശ്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അതാണ് ഇൻക്രിമെന്റൽ ഡെലിവറി അതിവിടെ പോസിബിൾ ഓൾസോ നോട്ട് സപ്പോർട്ടഡ് ദറ്റ് ഈസ് വാട്ട് ഐ സെറ്റ് ക്ലാസിക്കൽ വാട്ടർഫോളിന് ഫക്റ്റ് ചെയ്യുന്ന കുറെ ഡ്രോബാക്സ് ഒക്കെ ഐറ്ററേറ്റീവ് വാട്ടർഫോൾ മോഡൽ അതിലും ഉണ്ട് ഇവിടെയും നമുക്ക് ഫേസസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് പോസിബിൾ അല്ല നെക്സ്റ്റ് റിസ്ക് ഹാൻഡ്ലിംഗ് നോട്ട് സപ്പോർട്ടഡ് അപ്പൊ ഇതുകൊണ്ടൊക്കെ തന്നെ ഈ റിസ്ക് ഹാൻഡ്ലിംഗ് നോട്ട് സപ്പോർട്ടഡ് നമ്മൾക്ക് വേരിയസ് ടൈപ്സ് ഓഫ് റിസ്ക് ഉണ്ടാവാം ദർ ഇസ് നോ മെക്കാനിസം ഫോർ റിസ്ക് ഹാൻഡ്ലിങ് കാരണം നമ്മൾ ഒരു ഫീഡ്ബാക്ക് പാത്തിട്ട് എറർ കറക്ഷൻ പോസിബിൾ ആണെങ്കിൽ പോലും ഇടയ്ക്ക് വെച്ച് വരുന്ന കൺസൻസോ ഇടയ്ക്ക് വെച്ച് വരുന്ന റിസ്ക്കുകളൊന്നും ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല നെക്സ്റ്റ് ലിമിറ്റഡ് കസ്റ്റമർ ഇന്ററാക്ഷൻസ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിലും കണ്ടത് ലിമിറ്റഡ് കസ്റ്റമർ ഇന്ററാക്ഷൻസ് കാരണം വരുന്ന ആണ് ഈ റിസ്ക് ഹാൻഡ്ലിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇൻക്രിമെന്റൽ ഡെലിവറി നോട്ട് സപ്പോർട്ടഡ് അപ്പോൾ കസ്റ്റമറുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇടയ്ക്ക് ഓരോ വേർഷൻസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ റിസ്ക് ഒഴിവാക്കാം അതുപോലെ ഒരു ഇൻക്രിമെന്റൽ ഡെലിവറി പോസിബിൾ പോസിബിളാക്കുകയും ചെയ്യാം അവരുടെ കൂടി വരുന്ന റിക്വസ്റ്റ് ഒക്കെ പരിഗണിച്ച് പോകാം പക്ഷേ ഇതിൽ അതൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ അതിൻ്റെ ഡി ഡിസഡ്വാൻറ്റേജസ് ആണ് ഈ മോഡലിൻ്റെ നെക്സ്റ്റ് ഇസ് പ്രോട്ടോ ടൈപ്പിംഗ് മോഡൽ ദി ഗോൾ ഓഫ് എ പ്രോട്ടോ ടൈപ്പിംഗ് ബേസ്ഡ് ഡെവലപ്മെന്റ് പ്രോസസ് ഇസ് ടു കൗണ്ടർ ദി ഫസ്റ്റ് ലിമിറ്റേഷൻ ഓഫ് ദി വാട്ടർഫോൾ മോഡൽ ദാറ്റ് ഈസ് ഒരു റിക്വയർമെന്റ്സ് നമുക്ക് ഫ്രീസ് ചെയ്തതായിട്ടാണ് നമ്മൾ ക്ലാസ്സിക്കൽ വാട്ടർഫോൾ മോഡലിൽ കണ്ടത് അപ്പോൾ അതിന് പകരം ഈ റിക്വയർമെന്റ്സ് ഫ്രീസ് ചെയ്യുന്നതിന് പകരം ഡിസൈൻ ഓർ കോഡിംഗ് കോഡിംഗിലേക്ക് പ്രൊസീഡ് ചെയ്യുന്നതിന് മുൻപേ നമ്മൾ റിക്വയർമെന്റ്സ് അവിടെ ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു പക്ഷേ ഇവിടെ ോട്ടോടൈപ്പ് ഉണ്ടാക്കി ഒരു ത്രോ അവേ പ്രോട്ടോടൈപ്പ് എന്നാണ് പറയുന്നത് കാരണം ഇത് പലപ്രാവശ്യം വീണ്ടും വീണ്ടും കസ്റ്റമർ അക്കോർഡിംഗ് ടു കസ്റ്റമർ റിക്വയർമെന്റ്സ് ദ പ്രോട്ടോടൈപ്പ് ഈസ് റിഫൈൻഡ് ആൻഡ് ഇറ്റ് ഈസ് എഗൻ ത്രോണവേ ടു ദി കസ്റ്റമർ ഗ്രൂപ്പ് ആൻഡ് ദാൻ എഗെയിൻ സേ ദയർ റിക്വയർമെന്റ്സ് അങ്ങനെ ഒരു സൈക്കിൾ ചെയ്തു വരുന്ന മോഡലാണ് ഈ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് എത്രയോ പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു എന്താണ് ഒരു പ്രോട്ടോടൈപ്പ് ഈ പ്രോട്ടോടൈപ്പ് ഈസ് എ ടോയ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സിസ്റ്റം ജസ്റ്റ് നമ്മളൊന്ന് മോഡൽ ചെയ്തിട്ട് അത് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു മോഡലാണ് ദിസ് പ്രോട്ടോടൈപ്പ് ഈസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദി കറന്റ് നോൺ റിക്വയർമെൻറ്സ് ദെൻ പ്രിലിമിനറി വെർഷൻ ഉണ്ടാക്കുന്നു പിന്നീട് അതിൽ ഡിസൈൻ കോഡിംഗ് ടെസ്റ്റിംഗ് ഒക്കെ ആയിട്ട് അടുത്ത ഡെവലപ്മെന്റ് ഫേസ് പുരോഗമിക്കുന്നു അപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം പ്രോട്ടോ ടൈപ്പ് ഉണ്ടാക്കുമ്പോഴും എൻഡ് യൂസേഴ്സിനും ക്ലയൻസിനും ഒരു ഓപ്പർച്യൂണിറ്റി ദർ ഈസ് എൻ ഓപ്പർച്യൂണിറ്റി ടു യൂസ് ദിസ് പ്രോട്ടോടൈപ്പ് അപ്പോൾ പ്രോട്ടോടൈപ്പ് മോഡലിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ദേ പ്രൊവൈഡ് ഫീഡ്ബാക്ക് പാത് ടു ദി ഡെവലപ്പേഴ്സ് റിഗാർഡിംഗ് ദി പ്രോട്ടോടൈപ്പ് വാട്ട് ഈസ് കറക്റ്റ് വാട്ട് നീഡ്സ് ടു ബി മോഡിഫൈഡ് എക്സെട്രാ ബേസ്ഡ് ഓൺ ദി ഫീഡ് ബാക്ക് The prototype is modified, and the end users and the clients are again allowed to use the system. This cycle repeats. By using this prototype, the client can better understand the requirements of the desired. സിസ്റ്റം അപ്പോൾ ഈ പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ആ റിക്വയർമെന്റ്സ് ഇനി എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ വരുത്താനുള്ള ചേഞ്ചസ് അതൊക്കെ കൂടുതൽ മനസ്സിലാവുകയും ഇനി നമുക്ക് എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഇവരോട് പറയാനുണ്ടോ ഡെവലപ്മെന്റ് ടീമിനോട് പറയാനുണ്ടോ അതൊക്കെ മനസ്സിലാവുകയും ചെയ്യുന്നു ദിസ് റിസൾട്ട്സ് ഇൻ മോ സ്റ്റേബിൾ റിക്വയർമെന്റ്സ് അപ്പൊ നമുക്ക് റിക്വയർമെന്റ്സ് ഇനിയും മാറ്റങ്ങൾ വരാതെ അടുത്ത മെയിൻ ഡിസൈനിലോട്ട് പോകാം കണ്ടോ ഇതാണ് പ്രോട്ടോടൈപ്പിംഗ് മോഡലിന്റെ ഫിഗർ ഒരു പ്രോട്ടോടൈപ്പ് ഡെവലപ്മെന്റ് എന്നൊരു ഫേസ് ആയിട്ടും ഐറ്ററേറ്റീവ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ഫേസ് ആയിട്ടും ഇങ്ങനെ രണ്ട് മെയിൻ ഫേസസ് ആയിട്ട് നമുക്കിതിനെ തിരിക്കാം റിക്വയർമെന്റ് ഗാദറിങ് കഴിഞ്ഞാൽ ഒരു ക്യുക്ക് ഡിസൈൻ ചെയ്യുന്നു ക്യുബ് ഡിസൈനു ശേഷം പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യുന്നു അപ്പോൾ വരുന്ന ഈ റിക്വയർമെന്റ്സ് മുഴുവൻ ആവണം എന്നില്ല കം കംപ്ലീറ്റ് സെറ്റ് ഓഫ് റിക്വയർമെന്റ്സ് അല്ല പറയുന്നത് ക്യു ഡിസൈൻ ഇസ് ഡേ പ്രോട്ടോടൈപ്പ് ഈസ് ബിൽഡ്

കോഡിങ് ടെസ്റ്റിംഗ് മെയിൻ്റനൻസ് ഇങ്ങനെ പ്രൊട്ടക്ടൈബ് ബിൽഡിംഗ് എന്നുള്ള ആ ഒരു മൊത്തം സിംഗിൾ ഫേസിനെയാണ് ഈ ഒരു യൂണിറ്റ് ആക്കിയിട്ട് കാണിച്ചിരിക്കുന്നത് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ് ഇനി ആ റിക്വയർമെന്റ് അനാലിസിനെ ബേസ് ചെയ്ത് നമ്മൾ വീണ്ടും വീണ്ടും ഫീഡ്ബാക്ക് പാത്തെടുത്ത് പോയി കറക്റ്റ് കസ്റ്റമർ റിവ്യൂ ചെയ്ത് അത് അപ്രൂവ് ചെയ്താൽ മാത്രമേ ഈ ഈ പറഞ്ഞ് ഡിസൈൻ ഈ ഡിസൈൻ കോഡ് ടെസ്റ്റ് ഇതിലേക്കൊക്കെ വരുന്നുള്ളൂ ഓക്കെ അപ്പൊ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ ഈ ഡിസൈൻ തുടങ്ങി ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നതാണ് ഇതിന്റെ സെക്കൻഡ് ഫേസ് അഡ്വാൻറ്റേജസ് ദി കസ്റ്റമേഴ്സ് ഗെറ്റ് ടു സീ ദ പാർഷ്യൽ പ്രോഡക്റ്റ് ഏർലി ഇൻ ദി ലൈഫ് സൈക്കിൾ ദിസ് എൻഷോസ് എ ഗ്രേറ്റർ ലെവൽ ഓഫ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കംഫർട്ട് അല്ലെ നമുക്ക് അത് കാണാനായിട്ട് പറ്റും കസ്റ്റമേഴ്സിന് ഒരു ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു പാർഷ്യൽ പ്രോഡക്റ്റ് കിട്ടുന്നതുകൊണ്ട് ദ ക്യാൻ യൂസ്

മിസ്സിംഗ് ഫങ്ഷനാലിറ്റീസ് കാൻ ബി ഈസിലി ഫിഗർഡ് ഔട്ട് ഒരു പ്രോട്ടോടൈപ്പ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും വി ക്യാൻ ഐഡന്റിഫൈ ദി മിസ്സിംഗ് ഫങ്ഷനാലിറ്റീസ് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനാലിറ്റീസും കൂടെ ആഡ് ചെയ്യണം എന്ന് പറയാം ഓക്കെ അപ്പൊ കസ്റ്റമർ അപ്രൂവ് ചെയ്യുന്നത് വരെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് എറേഴ്സ് ബി ഡിറ്റക്റ്റഡ് മച്ച് സേവിങ് എ ലോട്ട് ഓഫ് എഫേർട്ട് കോസ്റ്റ് എക്സെട്രാ ബിസൈഡ്സ് എൻഹാൻസിങ് ദി ക്വാളിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ അപ്പോൾ ഇതിന് ഏളിയർ സ്റ്റേജസില് തന്നെ ശരിക്കുള്ള ഡിസൈൻ ബിഗിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ എറേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും അത് ഏളിയർ ഫേസിൽ ഡിറ്റക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ എഫേർട്ട് കുറയ്ക്കാം കോസ്റ്റ് കുറയ്ക്കാം അതുപോലെ തന്നെ നമുക്ക് ക്വാളിറ്റി ഓഫ് ദി സോഫ്റ്റ്വെയർ എൻഹാൻസ് ചെയ്യാം കൂട്ടാം പറ്റും ക്വാളിറ്റി ഹയർ ആക്കാൻ പറ്റും

പ്രോജക്ട്സ് വരുമ്പോൾ ഈ പ്രോട്ടോ ടൈപ്പ് തന്നെ ആ യൂസർ ഗ്രൂപ്പിന് കൊടുക്കാനായിട്ട് പറ്റും അപ്പൊ റീ യൂസ് പോസിബിൾ ആണ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈൻ അപ്പൊ ഈ ഇതുകൊണ്ടൊക്കെ തന്നെ ഇതിന്റെ ഡിസൈനിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആണ് ഡിസൈൻ കാരണം കസ്റ്റമർ റിവ്യൂവിന് വേണ്ടി പല പ്രാവശ്യം റിഫൈൻ ചെയ്ത റിക്വയർമെന്റ്സ് പരിഗണിച്ചുകൊണ്ട് ആണ് നമ്മൾ വീണ്ടും വീണ്ടും കസ്റ്റമറിന്റെ അപ്രൂവൽ വരെ ഇത് ക്യൂബ് ഡിസൈൻ ചെയ്ത് വീണ്ടും അവരോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫങ്ഷനാലിറ്റീസ് ആഡ് ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ച് ചോദിച്ച് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഒരു റിയൽ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല ദർ ഈസ് ഫ്ലെക്സിബിലിറ്റി ഇൻ ദി ഡിസൈൻ ഇനി നമുക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ഡിസ് ആർ ലിസ്റ്റഡ് ബിലോ കോസ്റ്റ്ലി വിത്ത് റെസ്പെക്ട് ടു ടൈം ആസ് വെൽ ആസ് മണി നമുക്ക് അറിയാം ഇത്തിരി കൂടെ എക്കണോമിക് ആണ് മറ്റ് മോഡലിനേക്കാളും കാരണം നമുക്ക് ഈ ഒരു കസ്റ്റമർ റിവ്യൂ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ക്രിറ്റിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആയിരിക്കും അതുപോലെ തന്നെ ടൈം നമുക്ക് ടൈം നീണ്ടു നീണ്ട കസ്റ്റമർ റിവ്യൂ ചെയ്ത് അവരുടെ ആ ആവശ്യങ്ങളൊക്കെ റിക്വയർമെന്റ്സ് ഒക്കെ കൺസിഡർ ചെയ്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വരെ നമ്മളിങ്ങനെ അവരോട് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം നമുക്ക് കൺസ്യൂമിംഗ് ആണ് ഈ ഒരു മോഡലില് ദർ ആർ ദർ മേ ബി ടു മച്ച് വേരിയേഷൻ ഇൻ റിക്വയർമെന്റ് ഈച്ച് ടൈം ദി പ്രോട്ടോ ടൈപ്പ് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദി കസ്റ്റമർ ഓരോ പ്രാവശ്യം കസ്റ്റമർ കണ്ടു കഴിഞ്ഞാൽ അതിലുള്ള ഫീച്ചറും കൂടെ എന്റെ സിസ്റ്റത്തിലും വേണം അങ്ങനെ ഒരു തോന്നൽ സ്വാഭാവികമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ പറഞ്ഞ റിക്വയർമെന്റ്സിൽ നിന്നും ദർ വിൽ ബി

നമ്മുടെ ഇപ്പൊ ടൈം ആയി പതിനൊന്ന് മണിയായി നമുക്ക് പതിനൊന്നേകാലം കൂടെ സെഷൻ ആരംഭിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്കിപ്പോ ടൈം ആയി രണ്ട് മിനിറ്റും കൂടെ വേണ്ടും പെട്ടെന്ന് ആയിക്കോട്ടെ ഓക്കെ ഓക്കെ സർ സോ

സാഹചര്യത്തിൽ നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസുമായിട്ട് മുന്നോട്ട് പോകാൻ ഡിഫിക്കൽ ആയിരിക്കും സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽ ഫോർ ദി ഡെവലപ്പേഴ്സ് കണ്ടിന്യൂസ് ചേഞ്ചസ് ഈസ് ഓൾ ദി ചേഞ്ചസ് ഡിമാൻഡ് ബൈ ദി കസ്റ്റമർ ഇനിയും കുറച്ച് ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാം ഇസ് അൺസെർട്ടനിറ്റി ഇൻ ഡിറ്റർമിനിങ് ദി നമ്പർ ഓഫ് നമുക്ക് കസ്റ്റമർ എത്ര ഇറ്ററേഷൻസ് പോകേണ്ട വരും എന്നുള്ളത് അൺസേർട്ടൻ ആണ് ആഫ്റ്റർ സീയിങ് ആൻ ഏർലി പ്രോട്ടോ ദി കസ്റ്റമേഴ്സ് സം ടൈംസ് ഡിമാൻഡ് ദി ആക്ച്വൽ പ്രോഡക്റ്റ് ടു ബി ഡെലിവേർഡ് ടു ഇനി നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് തന്നെയാണ് കിട്ടിയെങ്കിൽ നമുക്ക് ഒരു ഡിസൈനും ശരിയായ രീതിയിൽ നമുക്ക് അതിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജസ് സ്റ്റേജസ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു അവകാശം തരാതെ ദ വിൽ ഡിമാൻഡ് ഇറ്റ് വെരി സൂൺ എനിക്കത് പെട്ടെന്ന് കിട്ടിയാൽ കൊള്ളാം എന്നുള്ള അപ്പോൾ ഡെവലപ്പേഴ്സ് എ ഹറി ടു ബിൽഡ് പ്രോട്ടോടൈപ്സ് മേ എൻ്റെ ദി സബ് ഓപ്റ്റിമൽ സൊല്യൂഷൻസ് അപ്പൊ ചില വശങ്ങൾ അവിടെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതാണ് അതിനെ അതിനെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട് കസ്റ്റമർ മൈ ലോസ് ഇൻട്രസ്റ്റ് ഇൻ ദി പ്രോഡക്റ്റ് ഇഫ് ഹിയോർ ഷീ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദി ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ചിലപ്പോൾ ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് കൊടുത്താൽ ഓ ഇവര് എന്ത് ചെയ്താലും ഇത്രയൊക്കെ ഇതിൽ ഡെവലപ്പ് ചെയ്യുള്ളൂ ഇത് എന്റെ ഒരു ഇൻട്രസ്റ്റിലേക്ക് വരില്ല അപ്പൊ അവിടെ വെച്ച് ഗ്രോപ്പ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് ഓക്കെ താങ്ക് യു ഓക്കെ സർ ടീച്ചറെ ടീച്ചർ അതായത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് കൊറേ കമന്റുകൾ വന്നിരിക്കുന്നെല്ലാം നല്ല ക്ലാസ് ആണ് നല്ല ക്ലാസ് ആണെന്നുള്ള അടിപൊളി കമന്റുകളാണ് വന്നിട്ടുള്ളത് സംശയങ്ങളായിട്ട് വന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാല് എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡൽ ഇതിൽ ഏതാണെന്നൊരു ചോദ്യം കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഈ മൂന്നെണ്ണത്തിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡൽ വേറെ കാര്യമായ സംശയങ്ങളില്ല അവർക്കെല്ലാം ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ള മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ സാർ താങ്ക് അപ്പൊ ഇതിലെ എഫിഷ്യന്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ പറയുകയാണെങ്കിൽ തന്നെയാണ് ഇനി അടുത്ത രണ്ട് മോഡൽസ് പഠിക്കുമ്പോ ചെലപ്പോ അത് മാറി ഡിസ്കസ് ഇന്ററാക്ഷൻ ഓഫ് ദി കസ്റ്റമർ ഏറ്റവും കൂടുതലുള്ള മോഡൽ എന്ന് പറഞ്ഞാല് പ്രോട്ടോ ടൈപ്പിംഗ് മോഡലാണ് മനോഹരമായിട്ട് കുട്ടികളുടെ എല്ലാം വളരെ അപ്രീസിയേഷൻ മേടിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ് കൺക്ലൂഡ് ചെയ്യപ്പെടുകയാണ് ഇത്ര നേരം ക്ലാസ് എടുത്തോതി ടീച്ചറിന് പേരിലുള്ള എല്ലാ നന്ദിയും സുനിൽ സാർ സാർ ബിജു ബിജു ഫോർ ഹോസ്റ്റിംഗ് ദി പ്രോഗ്രാം